ചാലിയം നൂറുദ്ദീൻ ശൈഖ് സുഹറവർദിയാണ്. ബഹുമാനപ്പെട്ടവർ കുഞ്ഞാകുന്ന കാലത്ത് ഉപ്പ ഹജ്ജിന് പോയപ്പോ കണ്ണൂർ രാജാവിന്റെ അരികിൽ ഏൽപ്പിച്ചു. രാജാവ് ഭക്ഷണം കഴിക്കുമ്പോക്കെ പുറത്തിയിലെ തങ്ങളാപ്പാന്നെ ഓറ വിളിക്കും. കുട്ടിയാണ്, ഭക്ഷണം കഴിക്കുമ്പോ ഒരു ദിവസം ബഹുമാനപ്പെട്ടവര് മത്സ്യം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ മത്സ്യമില്ലാതെ ആ സദസ്സിൽ ഭക്ഷണം കഴിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, രാജാവ് പറഞ്ഞു, നമുക്ക് മത്സ്യം വേണമെങ്കിൽ പുറത്തിയിലെ തങ്ങന്മാര് വിചാരിച്ചാൽ നമുക്ക് മത്സ്യം എപ്പോഴും കിട്ടും. അപ്പൊ നൂറുദ്ദീൻ ശൈഖ് തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അങ്ങനല്ലേ തങ്ങളെ, ശരിയല്ലേ, നിങ്ങൾ ഉദ്ദേശിച്ചാൽ മത്സ്യം ഇല്ലാത്ത കാലത്ത് മത്സ്യം കിട്ടുന്ന ഇത് പറയലാ കണക്ക്. അപ്പോഴേക്കും നൂറുദ്ദീൻ ശൈഖ് കുട്ടിയാണ്, 10 വയസ്സ് 11 വയസ്സേ ഉള്ളൂ. വായുമണ്ഡലത്തിലേക്ക് കൈ നീട്ടി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തിരുത എന്ന് പറയുന്ന മത്സ്യം, അത് പൊരിച്ചതായൊരു മത്സ്യം ഇങ്ങനെ എടുത്തിട്ട് രാജാവിന്റെ മുന്നിൽ ആ സുപ്രയിൽ വെച്ചു. അവരത് കഴിച്ചു, ആശ്ചര്യത്തിൽ കഴിച്ചു. ഹജ്ജ് കഴിഞ്ഞ് ഉപ്പ വന്നിട്ട് പറഞ്ഞു, മോനെ, രാജാവ് ഇങ്ങനെ ഒരു വാക്ക് പറയുമ്പോഴേക്കും നീ മത്സ്യം എടുത്തു വെച്ചു, ഇനി അങ്ങനെ ഒരു സംഭവം നിന്റെ കയ്യിൽ നിന്നുണ്ടാവില്ല. വല്ലാതെ നൂറുദ്ദീൻ ശൈഖിനെ ശകാരിച്ചു ഉപ്പ. ഇത് ഒരു ആത്മീയ ശൈഖിന്റെ സ്വഭാവം. കറാമത്ത് കാണിക്കുക എന്നൊരു പരിപാടി അതല്ല. കറാമത്ത് കാണിക്കൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരെങ്കിലും ഒരു ഇബാദത്ത് എടുത്താൽ ആ ഇബാദത്ത് ഈ സൂഫിയാകലത്തിൽ സാധുവല്ല, സ്വീകരിക്കപ്പെടുന്നതല്ല. ലം തുഖ്റഖ ലക ആദാത് ഹത്താ തഖ്റിഖ ആദാതിക്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറഞ്ഞു, നിനക്ക് ആശ്ചര്യങ്ങൾ നിന്നിൽ നിന്നുണ്ടാവണമെങ്കിൽ നിന്റെ പതിവുകൾ ഒഴിവാക്കിയാലേ അള്ളാഹു അവന്റെ പതി ഒഴിവാക്കി ആശ്ചര്യമായ കാര്യങ്ങൾ നിന്നിൽ ഉണ്ടാക്കുകയുള്ളൂ. നിന്റെ പതിവിൽപ്പെട്ടതാണ് ആശ്ചര്യം ഉണ്ടാകണമെന്ന ചിന്തയും നിന്റെ പതിവിൽപ്പെട്ടതാണ്, അതടക്കം പോണം.